കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ശല്യമായ പന്നികളെ വേട്ടയാടാൻ നിയോഗിച്ച സംഘം വെടിവെച്ച പന്നി ബൈക്കിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. കർഷകർക്ക് ശല്യമായ പന്നികളെ വേട്ടയാടാൻ നിയോഗിച്ച സംഘം വെടിവെച്ച പന്നി ബൈക്കിലിടിച്ചാണ് രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. കടന്നപ്പള്ളി കോട്ടത്തുംചാലിലെ റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ എം വി സുരേഷ് കുമാർ, സുരേഷ് കുമാറിൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകൻ എം സാരംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയുർവേദ കോളേജ് കോട്ടത്തുംചാൽ റോഡിലാണ് സംഭവം. 30 പേരാണ് നായാട്ടു സംഘത്തിൽ ഉണ്ടായിരുന്നത്. വെടികൊണ്ട കൂറ്റൻ പന്നി റോഡ് മുറിച്ച് ഓടുന്നതിനിടെയാണ് ബൈക്കിൻ്റെ മുൻചക്രത്തിൽ ഇടിച്ചത്. ഉടൻ ബൈക്ക് കറങ്ങിയ ശേഷം മറിയുകയായിരുന്നുവെന്ന് സുരേഷ് കുമാർ പറയുന്നു. സുരേഷ് കുമാറിന് രണ്ട് കാലുകൾക്കും ഇരു കൈകൾക്കും മുഖത്തും സാരമായ മുറിവേറ്റു. സാരംഗിൻ്റെ വലത് കൈക്കാണ് പരിക്കേറ്റത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. റോഡിൽ കാൽനടയാത്രക്കാർ ഇല്ലാതിരുന്നതും ദുരന്തം വഴിമാറാൻ കാരണമായി. ബൈക്കിനും സാരമായ കേടുപാട് സംഭവിച്ചു. ഞാൻ മോനെ ട്യൂഷന് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് പന്നി വരുന്നത്. പന്നി കാലിന് ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ പന്നി ഓടി അധിക സ്പീഡിൽ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്കെടുത്ത് പോവായിരുന്നു. അന്നേരം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി പോയി. പന്നി എന്നെക്കാട്ടും വലിയ പന്നിയാണ്, വലിയ തേറ്റ പന്നിയാണ്, സാധാരണ പന്നിയല്ല അത്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ മോനെ തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ അവിടെ വീണു. നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, അത്രയും. അതേസമയം വെടികൊണ്ട പന്നിയെ കണ്ടെത്താനായില്ലെന്നാണ് സൂചന. പരിയാരം മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ, തളിപ്പറമ്പ് വനം വകുപ്പ്, റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചതായി സുരേഷ് കുമാർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.